ആളുടെ കൂടെ ബൈക്കിൽ പോയാ അതിന്റെ നാരും വേരും അന്വേഷിക്കാൻ ഇവളാരാ നീ അങ്ങനെയൊന്നും പോവാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് പോകും അതിന് നിനക്കെന്താ നഷ്ടം സ്വാതി നീയും ഈ വീട്ടിലുള്ളതല്ലേ നീ എന്റെ അനിയത്തിയല്ലേ എനിക്കറിയണം നീ ആരുടെ കൂടെ പോയത് പറയാൻ മനസ്സില്ല സ്വാതി അതെ സ്വാതിക്ക് പറയാൻ മനസ്സില്ല നിന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചാ ഞാൻ പറയിപ്പിക്കും പിന്നെ എന്റെ മനസ്സിൽ കിടക്കുന്നത് പറയിപ്പിക്കാൻ വന്ന ആദ്യം ആദിയേട്ടന്റെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ പറയും ഞാൻ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ പോയിട്ടേ ഉള്ളൂ അങ്ങനെ അല്ലല്ലോ ആദിയേട്ടൻ നീ കരുതിയിരുന്നോ ഈ കൗസ്തുഭത്തിൽ കുരുതിക്ക് വെച്ച നേർച്ച കോഴിയാ നീ ഏത് നിമിഷവും നിന്റെ കഴുത്തിൽ കത്തി വീഴാം ആ കർമ്മം ആദിയേട്ടന്റെ കൈകൊണ്ട് തന്നെ ചെയ്യും നീ വെറുതെ ഭ്രാന്ത് പറയരുത് ഇവിടെ ഭ്രാന്ത് ആർക്കൊക്കെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം അതിനൊക്കെയുള്ളത് ആദിയേട്ടൻ തന്നെ ഒപ്പിച്ചു വെച്ചിട്ടില്ലേ അത് ഞാൻ പറയണോ ഇവളെന്തൊക്കെയോ മനസ്സിലാക്കി പോലെയാണല്ലോ സംസാരിക്കുന്നത് സ്വാതി എന്ത് ഞാൻ കുരുതിക്ക് കരുതി വെച്ച് നേർച്ച കോഴിയാണെന്ന് പറഞ്ഞത് ആ കർമ്മം ആദിയുടെ കൈകൊണ്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ട് എനിക്കറിയില്ല എന്റെ മനസ്സിൽ കിടക്കുന്നത് പറയിപ്പിക്കാൻ വന്ന ആദ്യം ആദിയേട്ടന്റെ മനസ്സിൽ കിടക്കുന്നത് ഞാൻ പറയും ഭയത്തോടെ നോക്കുന്നേ നിന്നെ ഇവിടെ ഇറക്കി വിടണമെന്ന് വാശി പിടിച്ച സ്വാതി അല്ല ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടുകാരിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ എന്റെ ഈ ആഗ്രഹം വളരെ ആത്മാർത്ഥമായിട്ടുള്ളതാ നിന്റെ അവകാശത്തിനൊപ്പമാ ഞാൻ നിൽക്കുന്നേ എന്നിട്ടും നീ എന്നെ വിശ്വാസത്തിൽ എടുക്കുന്നില്ലേന്ന് എനിക്ക് സംശയമുണ്ട് നീ എന്താ ഒന്നും പറയാത്ത ഏയ് ഒന്നുമില്ല ഇന്നിവിടുത്തെ പ്രശ്നം ഞാൻ ആരുടെ കൂടെ ബൈക്കിൽ പോയി എന്നതാ ആരായിരുന്നു നിനക്കും അത് തന്നെ അറിയണം പക്ഷേ നിന്നോട് ഒരു ദിവസം ഞാൻ പറയും നീ നിന്റെ കഥ പറഞ്ഞ പോലെ നിന്റെയും ആദിയേട്ടന്റെയും കഥയിൽ ഇപ്പൊ റാണിയാണ് വില്ലത്തി നീ എന്താ ഞെട്ടിയത് അതാണ് സത്യം നമ്മളൊരു 50 വർഷം പ്രണയിച്ചു നടന്നാലും ഒരുപാട് ആഗ്രഹിച്ചാലും നമുക്ക് മുകളിലിരുന്ന് ദൈവം മറ്റൊന്ന് തീരുമാനിക്കും ആര് ആരെ കല്യാണം കഴിക്കണമെന്ന് അതുകൊണ്ടാ ആദിയേട്ടൻ പ്രണയിച്ചു നടന്ന റാണിയുടെ കഴുത്തിൽ താലി കെട്ടും മുമ്പ് വളരെ യാദൃശ്ചികമായി ആദിയേട്ടനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത് അതാണ് ദൈവകൽപ്പന അത് സംഭവിക്കാൻ വേണ്ടിയാണ് ദൈവം ആദിയേട്ടനെ പൂമ്പാറയിലേക്ക് എത്തിച്ചത് നിന്റെ മാസിയപ്പന്റെ അടുത്ത് വരെ എത്താൻ നീ ആദിയേട്ടനൊപ്പം ഗൈഡായി പോയതും പോലീസ് വന്നപ്പോ ചിതറി ഓടിയതും പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും നിങ്ങൾ ആ ഏറുമാടത്തിലെത്തിയതും നാട്ടുകൂട്ടം നിങ്ങളെ കയ്യോടെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചതുമെല്ലാം ദൈവത്തിന്റെ തിരക്കഥയായിരുന്നു അതാ പറഞ്ഞേ ഇപ്പൊ ഈ കഥയിലെ വില്ലത്തി റാണിയാണ് റാണി നിനക്ക് വഴിമാറി തന്നേ പറ്റൂ സ്വാതി ചേച്ചി വേണ്ട റാണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആദി സാറിനെ എനിക്ക് പിടിച്ചു വാങ്ങി തരണ്ട പിടിച്ചു പറിക്കാനൊന്നും പോകുന്നില്ല റാണി തന്നെ സ്വയം ഒഴിഞ്ഞു പൊക്കോളും അയ്യോ വേണ്ട വേണം ഇത് ദൈവഹിതമാണ് അതുകൊണ്ട് കസ്തൂരി ഞാൻ പറയുന്നതനുസരിച്ചാ മതി നാളെ മുതൽ നിന്റെ കഴുത്തിൽ ആദിയേട്ടം കെട്ടിയ താലി നാലാള് കണ്ണെ കഴുത്തിൽ അണിഞ്ഞു നടക്കണം മാത്രമല്ല നാളെ മുതൽ നെറുകയിൽ സിന്ദൂരവും ഇടണം കാരണം നീ സുമംഗലിയാണ് സ്വാതി ചേച്ചി എന്നെ അതിനൊന്നും നിർബന്ധിക്കരുത്
ആരും കണ്ണീര് ഒഴിപ്പിച്ചുകൊണ്ട് എനിക്കൊരു സന്തോഷം വേണ്ട. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നത് എന്റെ സന്തോഷം. ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. മറ്റെവിടെങ്കിലും പോയി നിൽക്കാന്ന് പറഞ്ഞ അത് നടക്കില്ല. ഏത് സമയവും മാസിപ്പൻ എന്നെ കാണാൻ വരും. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ മാസിപ്പൻ അടങ്ങിയിരിക്കില്ല ചേച്ചി. എല്ലാ സത്യങ്ങളും അറിഞ്ഞ ഈ കുടുംബം മാസിപ്പൻ തകർത്തു കളയും, അതുറപ്പ. അത് ഭയന്നാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആരെയും സങ്കടപ്പെടുത്താതെ എന്നെ ഇവിടുന്ന് ഞാൻ പോയേനെ. നീ എവിടെയും പോവില്ല. നിന്റെ മാസിയപ്പം വിശ്വസിക്കുന്ന പോലെ നീ ആദിയേട്ടന്റെ ഭാര്യയായി കൗസ്തുഭത്തിൽ തന്നെ ജീവിക്കും. അതുകൊണ്ട് നാളെ മുതൽ താലിയും സിന്ദൂരവും മറക്കാതെ ഇട്ടോണം. എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിനക്കറിയാലോ എന്റെ വൃത്തിയേട്ട സ്വഭാവത്തെ പറ്റി. അതുകൊണ്ട് നീ എന്നൊരു ചീത്ത കുട്ടിയാക്കരുത്. നാളെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. കഴുത്തിൽ താലി, നെറുകയിൽ സിന്ദൂരം. ഓക്കെ, ഗുഡ് നൈറ്റ്. കിടന്നതായിരുന്നു, പക്ഷേ റാണിമോളെ ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല. അവളെ കാണണമെന്നൊരു തോന്നല്. അവള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഏട്ടത്തി. അവൾ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെ. ചെറിയ സങ്കടങ്ങൾ പോലും അവളുടെ മനസ്സിന് താങ്ങാനാവില്ല. എന്നെ പേടിച്ച് അവളവിടെ എല്ലാം സഹിച്ച് കഴിയണോന്ന് ഒരാശങ്ക. റാണിയല്ല ഏട്ടത്തിയാ ഇപ്പൊ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കണേ. ഏട്ടത്തി പോയി കിടക്കാൻ നോക്ക്. നീ ഒന്ന് അവളെ വിളിച്ചു നോക്കൂ. അതിന് അവളിപ്പോ കിടന്നിട്ടുണ്ടാവില്ലേ? ഇല്ല, അവളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവില്ല. സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചിട്ടിപ്പോ ഞാൻ എന്താ പറയാ? എന്തെങ്കിലും സംസാരിക്കേ. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ? നമുക്ക് രാവിലെ വിളിക്കാം ഏട്ടത്തി. പറ്റില്ല, ഇപ്പൊ വിളിക്കണം. വിളിച്ചിട്ട് സുഖമല്ലേന്ന് ചോദിക്കണം. വിളിക്കേ. ഏട്ടത്തിക്ക് വിളിച്ചാൽ എന്താ? ഞാൻ വിളിച്ചു ചോദിച്ച സുഖാന്നേ പറയൂ. നീ വിളിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ദാ വിളിക്ക. ഹലോ അമ്മേ. അമ്മയല്ല, ഓപ്പോള. എന്താ ഓപ്പോളെ? നീ കിടന്നായിരുന്നോ? കിടന്നു. ആദി അവിടെ ഇല്ലേ? ആദി എന്റെ അടുത്ത് കിടപ്പുണ്ട്. സോറി മോളെ, നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ഇപ്പൊ ഓപ്പോൾ വിളിച്ചത്? ഞാൻ ഏട്ടത്തി പറഞ്ഞിട്ട് വിളിച്ചതാ. ഏട്ടത്തി, നീ അവിടെ സങ്കടപ്പെട്ടിരിക്കാന്ന് പറഞ്ഞ് ഉറങ്ങാതെ ഹാളിൽ വന്നിരിക്കുക. ഇതിപ്പോ കുറച്ചു ദിവസമായിട്ടുള്ളൊരു സൂക്കേടാ. നീ ഉറങ്ങിക്കാണും, വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല, വിളിക്കെന്ന് പറഞ്ഞു. ദേ, നീ തന്നെ നിനക്ക് ഒരു വിഷമമില്ലാന്ന് ഏട്ടത്തിയോട് പറഞ്ഞേക്ക്. ഒന്ന് ഉറങ്ങിക്കോട്ടെ, ഞാൻ ഫോൺ കൊടുക്കാം. മോളെ,
നിനക്കവിടെ സുഖമല്ലേ? ആ അതെ അമ്മേ. പിന്നെ അവിടെ എന്തമ്മേ? ഒന്നുമില്ല. ആദ്യം അടുത്തില്ലേ? ഉണ്ട്, അടുത്തുണ്ട്. മോൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്നേഹമാ, എന്നാ അതിൻ്റെ ഒരു അംശം പോലും പുറത്തു കാണിക്കില്ല. സ്നേഹനിധിയായ വില്ലത്തി. പാവമ്മ, യാതനയുടെയും അവഗണനയുടെയും കടുത്ത ദാരിദ്ര്യത്തിന്റെയും തീരാ ദുഃഖങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കസ്തൂരി എന്ന മിടുക്കി. അവളെ അടുത്തറിയാൻ ശ്രമിച്ചാൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ബുദ്ധിശാലിയായ പെൺകുട്ടി കസ്തൂരി. കസ്തൂരി, അവളെക്കുറിച്ച് പറയാനും എഴുതാനും മാത്രമേ ആദിക്ക് നേരമുള്ളൂ. എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മറ്റുള്ളവര് കേൾക്കണ്ടെന്ന് വെച്ചാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അതെന്താ, എനിക്ക് രഹസ്യം പറയാൻ പറ്റില്ലേ? അല്ല, പതിവില്ലാത്തതാ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. പതിവില്ലാത്ത ഒരു കാര്യം, അതുകൊണ്ട് ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചേ. ആരും കേൾക്കില്ല, നീ പറഞ്ഞോ, പറഞ്ഞോ. എനിക്കൊരു സംശയം. ഇവിടെ എല്ലാം സംശയരോഗികളായോ എന്റെ ഭഗവാനെ? സംശയമല്ല, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആവാനും വഴിയുണ്ട്. എങ്ങനെ? ബാലേട്ട മനപ്പൊരുത്തത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്ത്? ആദിയുടെയും റാണിയുടെയും കല്യാണത്തിന് മുമ്പ് നമ്മൾ അവരുടെ ജാതകം നോക്കിയില്ലായിരുന്നല്ലോ. ജാതകങ്ങൾ തമ്മില് വല്ല പൊരുത്തം ഉണ്ടോന്ന് ആർക്കറിയാം? എടി, മനസ്സിന് ഇഷ്ടമുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ജാതകം ഒന്നും നോക്കാറില്ല. ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരുടെ ഇടയിൽ 10-ൽ 10 പൊരുത്തം ഉണ്ടാവുന്ന വെപ്പ്. അല്ലെങ്കിലും ഈ ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് ജാതകവും മുഹൂർത്തവും നോക്കിയിട്ടല്ലോ രണ്ടുപേരും പ്രണയിച്ചു കൊടുക്കുന്നേ. എങ്ങനെയൊക്കെ പ്രണയിച്ചാലും ജാതക പൊരുത്തം ഇല്ലെങ്കിൽ ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവും. ഞാൻ തർക്കിക്കുന്നില്ലേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ല, ഭവതി എന്താ പറഞ്ഞു വരുന്നെന്ന് പറ. അത് പിന്നെ എങ്കി, അത് പിന്നെ പറഞ്ഞു. പറയട്ടെ, അവിടുന്ന് നിന്നേ, ഞാൻ പറയട്ടെ. എന്നാ പറയേ? നമുക്കൊന്ന് ജോത്സ്യന്റെ അടുത്ത് പോയി രണ്ടുപേരുടെയും ജാതകങ്ങൾ നോക്കിച്ചാലോ. എന്തിന്? ജാതക പൊരുത്തം ഉണ്ടോന്ന് അറിയാലോ. അഥവാ ജാതക പൊരുത്തം ഇല്ലെങ്കിൽ രണ്ടുപേരെയും രണ്ടു വഴിക്ക് വിടണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ന് തന്നെയാ നീ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ല ബാലേട്ടാ, ഇനി അതുകൊണ്ടാണോ രണ്ടുപേർക്കിടയിൽ ഈ പൊരുത്തക്കേടെന്ന് നമുക്കൊന്ന് അറിയാലോ. അറിഞ്ഞിട്ടിപ്പോ എന്ത് ചെയ്യാനാ? അല്ല, ഇനിയിപ്പോ പോണോങ്കി തന്നെ റാണിയുടെ ജാതകം എവിടെ കിട്ടുക? ജാതകം നോക്കണ്ട, രണ്ടുപേരുടെയും നക്ഷത്രം പറഞ്ഞു കൊടുത്ത് രാശി വെച്ച് നോക്കാലോ. ഇനി എന്തെങ്കിലും സമയദോഷമാണെങ്കിൽ അതിന് പരിഹാരകർമ്മം ചെയ്യാലോ. അതെ, ആദിക്കും റാണിക്കും ഇടയിലുള്ള പ്രശ്നത്തിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം വെക്കാനും പോകേണ്ട കാര്യമില്ല. അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ശ്രദ്ധിക്കോ? എന്താ ശ്രദ്ധിക്കാണ്ട്? എനിക്ക് അവര് നല്ലോണം സ്നേഹിച്ച് കഴിയുന്നത് കണ്ടാ മതി. നമ്മുടെ മോനും ഭാര്യയും സന്തോഷത്തോടെ കഴിയുന്നത് കാണാൻ ബാലേട്ടന് ആഗ്രഹമില്ലേ? ഉണ്ട്, അതുകൊണ്ടല്ലേ
അതിനുള്ള പരിഹാര കർമ്മം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞേ എന്താന്ന് വെച്ചാ പറ എടീ ആദ്യ ചില ദിവസങ്ങളിൽ 3-4 ബെർമോഡയോ കിട്ടി കിടന്ന് ഉറങ്ങാറില്ലേ ആ അത് ഏത് ദിവസമാണെന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നുകിൽ കറുത്തവാവ് ദിവസം അല്ലെങ്കിൽ വെളുത്തവാവ് ദിവസമായിരിക്കും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആണോ ആ ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം ശനിയുടെ അപഹാര കാലത്താണ് ഈ വക നിക്കറുകൾ കിട്ടി കിടന്ന് ഉറങ്ങുന്നത് ആണോ ആ ആണ് മാത്രമല്ല ആണും പെണ്ണും ആപത്ത് കാലേ അർത്ഥ വസ്ത്ര നിദ്രഹ എന്ന് കേട്ടിട്ടില്ലേ ഇല്ല ആ കേൾക്കാൻ വഴിയില്ല എന്നാ ഒരിക്കൽ കുടിക്കട്ടോ ആപത്ത് കാലേ അർത്ഥ വസ്ത്ര നിദ്രഹ ചട്ടുകാഗ്രേ പീഡിതം വക്രബുദ്ധി നിർമാർജനം എന്ന് വെച്ചാ കുരുത്തക്കേടുള്ള മക്കള് ബെർമൂഡയോ 3-4 ഇട്ട് കിടന്നുറങ്ങിയാല് ചട്ടുകം തീയിൽ പഴുപ്പിച്ച് അവന്റെ ചന്തിക്ക് വെക്കണോന്ന് സാരം നമ്മുടെ ആദിയുടെ ചന്തിക്ക് ചട്ടുകം പഴുപ്പിച്ച് വെച്ചാല് അവൻ എല്ലാ സത്യവും വിളിച്ചു പറയും ഇത്രേ ഉള്ളൂ ഇതിന് പരിഹാരം മനസ്സിലായോടി മന്ദബുദ്ധി അല്ലാതെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവനെ കുറിച്ച് ജ്യോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല ആപത്തുകാലേ അർത്ഥവസ്ത്രേ നിദ്ര ചട്ടുകാഗ്രേ പീഡിതം വക്രബുദ്ധി നിർമാർജനം ഞാൻ എന്ത് പറഞ്ഞാലും മലയുടെ ഒരു പരിഹാസ പിന്നെ പരിഹസിക്കാതെ ഇമാതിരി മണ്ഡലങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാ വേണ്ടേ എടി ഈ വീട്ടിൽ ഇന്നേ വരെ നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ കബഡി നിർത്താൻ ജോത്സ്യന്റെ അടുത്ത് ഓടാറുണ്ടോ ഏട്ടനും രവിയും ഒന്നും കേക്കണ്ട അവരൊന്നും അറിയാതിരിക്കാനല്ലേ ഞാൻ സ്വകാര്യമായിട്ട് ഇത് പറഞ്ഞേ ആരും അറിയാതെ നമുക്കൊന്ന് ജോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കാം അത് വലിയ ചെലവ് വരുന്ന കാര്യമല്ലല്ലോ പ്രശ്നം വെക്കുന്ന പ്രശ്നമേ ഇല്ല ആ ചെന്നത് ഞാൻ ഒഴിവാക്കിക്കളാം ബാലേട്ടാ ബാലേട്ടിന് വിശ്വാസം ഇല്ലെങ്കിൽ അത് വേണ്ട ഒന്ന് പോയി നോക്കുന്നോണ്ട് എന്താ കുഴപ്പം കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോ നിരീശ്വരവാദികൾ വരെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യം ഇതൊക്കെ ഒരു നഷ്ടവും ഇല്ലാത്ത കാര്യല്ലേ ഇവിടെ ആരും അറിയാതെ നമുക്കൊന്ന് പോയി നോക്കാം ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നീ എന്നോട് പറഞ്ഞോ അത് ഞാൻ നിനക്ക് സാധിച്ചുതരാം പിന്നെ നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കണമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അല്ലാതെ അതിനുവേണ്ടി കബഡി നിരത്താൻ പോയി നേട്ടൻ അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ നമ്മളെ കൊന്ന് കൊല വിളിക്കും ഏട്ടൻ അറിയാതിരുന്ന പോരെ ഏട്ടനോട് പറയാണ്ട് ഞാൻ ഒരു കാര്യവും ചെയ്യൂല ഏട്ടനോട് പറയാണ്ട് ഞാൻ ഒരു കാര്യവും ചെയ്യൂല ഈ വീട്ടിൽ ഓരോരുത്തർക്കും രഹസ്യമായിട്ട് ഒരു പരിപാടിയും പാടില്ലെന്ന് ഏട്ടനെ പോലെ എനിക്കും നിർബന്ധമുണ്ട് അതുകൊണ്ട് നീ അതൊഴിച്ച് വേറെ എന്തെങ്കിലും പറ ബാലേട്ട പ്ലീസ് നീ എന്റെ കയ്യിൽ നിന്ന് വിട്ടെ ഞാൻ വിടില്ല ബാലേട്ട എന്റെ കൂടെ വന്നേ പറ്റൂ നീ എന്ത് പറഞ്ഞാലും ഞാൻ വരുന്ന പ്രശ്നമില്ല ഈ വീട്ടിൽ ഇന്നുവരെ നടക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ ഈ വീട്ടിൽ നടപ്പില്ലാത്ത ഒരു കാര്യവും ബാലേട്ട ഇതുവരെ ചെയ്തിട്ടില്ലേ ഇല്ല ഉണ്ട് എന്ത് ഈ വീട്ടിൽ ആരെ അറിയിക്കാതെ ബാലേട്ട പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ ആരും കാണാതെ എനിക്ക് വേണ്ടി നല്ല കോഴിക്കോടൻ അലുവ ഒളിപ്പിച്ചു വെക്കാറില്ലേ എന്ത് ചെയ്യുന്ന എന്നിട്ട് എന്നോട് ആർക്കും അത് കൊടുക്കാതെ തിന്നോളാൻ പറയാറില്ലേ അത് പിന്നെ അലുവ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ നിനക്കാണെങ്കിൽ ഒടുക്കത്തെ കൊതി അതുകൊണ്ടല്ലേ ആരും അറിയാതെ തിന്നോളാൻ പറഞ്ഞ് ബെഡ്റൂമിൽ കൊണ്ടുവരുന്നേ അപ്പോ ആരും അറിയാതെ എനിക്ക് അലുവ വാങ്ങിത്തരാം ജോത്സ്യന്റെ അടുത്ത് വരാൻ പറ്റില്ല പറ്റില്ല എങ്കിൽ ഞാനിവിടെ എല്ലാരോടും പറയും എന്ത് ആരും അറിയാതെ എനിക്ക് ഹൽവ വാങ്ങി തരുന്നതും ആരെ അറിയിക്കാതെ എന്നോടത് തിന്നോളാൻ പറയുന്നതും ഒക്കെ ഞാൻ പറയും നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യ ഹൽവ മാത്രമല്ല ബദാലേഹ്യോ ബദാലേഹ്യോ ആരെ ആര് വാങ്ങി തന്നു പിന്നെ അജമാംസ രസായനോ അജമാംസ രസായനോ ഞാൻ ഇന്നുവരെ അതിന്റെ ബോട്ടിൽ പോലും കണ്ടിട്ടില്ല ഇവിടെ ആരും അറിയാതെ അങ്ങനെ പലതും എനിക്ക് വാങ്ങി തരുന്നുണ്ടെന്ന് ഞാൻ പറയും അതുകൊണ്ടാ എന്റെ തടി ഇങ്ങനെ കൂടുന്നു തന്നു ഏടത്തി മാലിന്യം സരോജിനിയെ പോലെ ഇങ്ങനെ ശോഷിച്ചു പോകുന്നത് ഈ വക സാധനങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും മാത്രല്ല ഇനിയുണ്ടോ ഉണ്ട് എന്റെയും ബാലേട്ടന്റെയും ആരോഗ്യത്തിന്റെ രഹസ്യം ഇവിടെ ആരും അറിയാതെ വളരെ രഹസ്യമായി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറയും എന്താ പറയണോ അത് എന്റെ കൂടെ വരുമോ വാസന്തി നിനക്ക് ഈ വക്രബുദ്ധിയൊക്കെ എവിടെ നിന്നാ കിട്ടിയേ ബാലേട്ടൻ പറ നമുക്ക് ജോത്സ്യന്റെ അടുത്ത് പോയിക്കൂടെ ഇല്ലെങ്കിൽ കോഴിക്കോടൻ അലുവ മുതല് പലതും രഹസ്യമായിട്ട് നമ്മുടെ കിടപ്പറയിൽ എത്താറുണ്ടെന്ന് ഞാൻ പറയും പറയണോ പറയണ്ട ഇതാണ് ഭാര്യമാരുടെ വാക്കുകൾ വിശ്വസിച്ച് ഓരോന്ന് വാങ്ങിക്കൊടുത്ത ഒടുവിൽ ഭാര്യമാരുടെ അടിമയായി പോവെന്ന് പഴമക്കാർ പറയുന്നേ അപ്പോ ആരും അറിയാതെ നാളെ നമ്മൾ പോവല്ലേ പോവാന്ന് പറഞ്ഞില്ലേ
ഇപ്പൊ മനസ്സിലായില്ലേ അത്താഴം മുടക്കാൻ നീർക്കോലി ആയാലും മതിയെന്ന്? ഓ, നീ നീർക്കോലി അല്ലടി, നീരാളിയാ. ഒടുക്കത്തെ പിടുത്തോലെ നീ എന്നെ പിടിച്ചേ വലിച്ചു മുറുക്കി കളഞ്ഞില്ലേ? ബാലേട്ടനോട് ദേഷ്യമൊന്നും ഉണ്ടാവരുത്. വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമ്മുടെ മോന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോന്നെ. റാണിമോള് നമ്മുടെ മോനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവുമെന്നുള്ള ഭയം കൊണ്ടാ ആരും അറിയാതെ നമുക്കൊന്ന് ജോത്സന്റെ അടുത്ത് പോവാന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ മോനു വേണ്ടിയല്ലേ, അവനൊരു കുടുംബം ഉണ്ടാവാൻ വേണ്ടിയല്ലേ. മക്കളുടെ ഭാവിയിൽ ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കള് അവർക്ക് നല്ലത് വരാൻ നീ ഈ പറയുന്ന പോലുള്ള എന്ത് പൊട്ടത്തരവും കാണിക്കും. ആദിയുടെ മനസ്സിൽ എന്താണെന്ന് അവനെ ഒരുപാട് സ്നേഹിക്കുന്ന നിനക്കും എനിക്കും മനസ്സിലാവാത്ത കാര്യം, കവടി നിരത്തി രാശിപ്പലകയിൽ ഒരു ജോലിസിനെ കാണാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കില് ആരും അറിയാതെ നമുക്ക് പോകാം. നമ്മുടെ ആദിക്ക് വേണ്ടിയല്ലേ. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മകന് വേണ്ടിയല്ലേ എന്ന് ആശ്വസിക്കാം. പക്ഷേ ഇവിടെ ആരും അറിഞ്ഞേക്കരുത്. ആരെ അറിയിക്കാതെ എന്തെങ്കിലും കള്ളം പറഞ്ഞു പോവാം. ഒരു മണിക്കൂറല്ല, ഉച്ചവരെ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ഷൻ, പൊളിറ്റിക്കൽ ഡിബേറ്റ്, വെടിപറച്ചിൽ, സെൽഫി എടുക്കൽ, അങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാം. മോൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളത് നടത്തി തരും. നീയും സ്വാതിയും ഇപ്പൊ വലിയ സ്നേഹത്തിലാണല്ലോ, നിനക്ക് അവളോടൊന്ന് ചോദിച്ചുകൂടെ?